ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇത് എടുക്കാനുള്ള കാരണം, ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള കാരണം, ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു വീട് പണിയുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് നിങ്ങളുടെ ഡോറ് ഇതുപോലെ ഡബിൾ ഡോർ ആണെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം ഡബിൾ ഡോറിലേക്ക് ലോക്ക് എടുക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം ഞങ്ങൾ എല്ലാ വീഡിയോയിലും ഡബിൾ ഡോറിലേക്ക് ലോക്ക് സെലക്ട് ചെയ്യാനുള്ള എല്ലാ വീഡിയോയിലും ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം പറയുന്നതാണ്, ഡബിൾ ഡോറിലേക്ക് ഒരിക്കലും സിംഗിൾ ഡോറിൻ്റെ ലോക്ക് വെക്കരുത്. ഈ ലോക്ക് സിംഗിൾ ഡോറിൻ്റെയാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, ഈ ലോക്ക് സിംഗിൾ ഡോറിൻ്റെയാണ്. ഒരിക്കലും സിംഗിൾ ഡോറിൻ്റെ ലോക്ക് ഡബിൾ ഡോറിന് വെക്കരുതെന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എങ്കിലും ആൾക്കാർ അറിയാതെ, അത് ഈ കാർപ്പൻറ്റേഴ്സും അതുപോലെ തന്നെ മറ്റ് കടക്കാരും അറിയാൻ മേലാത്ത കസ്റ്റമേഴ്സിനോട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ല, പറഞ്ഞു കൊടുക്കാതെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരിങ്ങനെ പറ്റിക്കാറുണ്ട് മിക്കവരും. അപ്പം ഇത് സിംഗിൾ ഡോർ ലോക്കാണ്, ഇത് ഒരിക്കലും ഡബിൾ ഡോറിന് വെക്കരുത്. ഇത് കണ്ടോ, അതുപോലെ തന്നെ വെച്ചിരിക്കുന്ന ഈ ടവർ ബോർഡ് കണ്ടോ, ഒട്ടും ഹെവി അല്ല, ലൈറ്റാണ്. അതായത് സേഫ്റ്റി കുറവാണ് ഈ ടവർ ബോൾഡിനൊക്കെ. അപ്പം ഈസി ആയിട്ട് നമ്മുടെ ഈ ഡബിൾ ഡോർ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് കണ്ടോ, ഒട്ടും തന്നെ സേഫ് അല്ല. ഇതിൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആകെപ്പാടെ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ആർക്കും പുറത്തുനിന്നൊരു പുഷ് കൊടുത്താൽ, നമ്മളിപ്പോൾ അകത്താണ് നിൽക്കുന്നത്, പുറത്തുനിന്നൊരു പുഷ് കൊടുത്താൽ ഈസി ആയിട്ട് ഡോർ തുറക്കും. അത്രയ്ക്ക് സേഫ്റ്റി ഉള്ളൂ. ഇങ്ങനെ സിംഗിൾ ഡോറിന് ലോക്ക് ഡബിൾ ഡോറിന് വെച്ചാൽ അത്രയേ സേഫ്റ്റി കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക, സിംഗിൾ ഡോറിന് ലോക്ക് ഒരിക്കലും ഡബിൾ ഡോറിന് വെക്കരുത്.